നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. ഈ മാസം 11 ആറ്റിങ്ങൽ CSA ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് തൊഴിൽ മേള നടക്കുന്നത്. 50-ൽ പരം സ്വകാര്യ സ്ഥാപനങ്ങൾ മേളയിൽ പങ്കെടുക്കാൻ സന്നദ്ധത അറിയിച്ചതായി സംഘാടകർ പറഞ്ഞു. ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനാണ് തൊഴിൽ മേളയ്ക്ക് സഹായം നൽകുന്നത്. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മുതൽ വൈകുന്നേരം 4 മണിവരെയാണ് തൊഴിൽ മേള നടക്കുക. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രാവിലെ 8 മണിക്ക് സ്കൂളിലെത്തി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ 3 സെറ്റ് ബയോഡേറ്റകൾ കരുതണം. ഉദ്യോഗാർത്ഥികളിൽ നിന്നും മേളയിൽ പങ്കെടുക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് എല്ലാ സ്ഥലങ്ങളിലും തൊഴിൽ മേള നടത്തുവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിലാണ് നമ്മളിവിടെ തൊഴിൽ മേള നടത്തുന്നത്. അപ്പോൾ ഞായറാഴ്ച 11 ഞായറാഴ്ച ആറ്റിങ്ങൽ LMS ജംഗ്ഷന്റെ അടുത്തുള്ള CSI ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഈ നടത്തുന്ന പ്രോഗ്രാമിൽ കൂടി ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. ജോബ് സീക്കറിൽ നിന്നും ഒരു പൈസ പോലും വാങ്ങിക്കുന്നില്ല. അതേപോലെ എംപ്ലോയറിൽ നിന്നും നമ്മൾ ഒരു പൈസ പോലും വാങ്ങിക്കുന്നില്ല. ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മുടെ സാധാരണ ജോബ് ഫെയർ പറഞ്ഞൊരു ക്യാമ്പസ് സെലക്ഷൻ പോലുള്ള ജോബ് ഫെയർ അല്ല. ഹയർ എഡ്യൂക്കേഷൻസൊക്കെ കിട്ടി ക്യാമ്പസ് സെലക്ഷൻ വലിയ വലിയ TCS, ഇൻഫോസിസ്, IBM മുതലുള്ള സ്ഥാപനങ്ങൾ വന്ന് കോളേജിൽ വന്ന് എടുക്കുന്ന പോലെയുള്ള പ്രോഗ്രാമല്ല. സമൂഹത്തിലെ വളരെ പാവപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക്, എവിടെയും ജോലി കിട്ടാത്ത ആൾക്കാർക്ക്, അവർക്ക് ജോലി കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം. അപ്പോൾ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ മുതൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആൾക്കാർക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ, ഇപ്പോൾ കേരളത്തിലുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള വിവിധ സ്ഥാപനങ്ങളാണ് ഈ തൊഴിൽ മേളയിൽ പങ്കെടുക്കുന്നത്. അവിടെ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ തൊഴിൽ സാധ്യത കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടികളിൽ നിന്നും പൈസ വാങ്ങിക്കുന്നില്ല, എംപ്ലോയറിനും പൈസ വാങ്ങിക്കാത്ത ഫ്രീ ആയിട്ടുള്ള പ്രോഗ്രാമാണിത്. അപ്പോൾ കുട്ടികൾക്ക് പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അന്ന് കാലത്ത് നമ്മൾ ഈ സ്കൂളിൻ്റെ ക്യാമ്പസിൻ്റെ മുമ്പിൽ ഒരു വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടാകും. ഏകദേശം ഒരു 75 സ്ഥാപനങ്ങളിലായി 4500 വേക്കൻസികളാണ് നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്, സ്ഥാപനം ഏതാണ്, ആ സ്ഥാപനം ഇരിക്കുന്ന ബ്ലോക്ക്, റൂം നമ്പർ, ഫ്ലോർ, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. വരുന്ന കുട്ടികൾക്ക് അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ താല്പര്യം അനുസരിച്ചിട്ട് അവർക്ക് 3 സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാം. അത് നോട്ട് ചെയ്തതിന് ശേഷം അവർക്ക് രജിസ്ട്രേഷൻ ഫോം നമ്മൾ കൊടുക്കുന്നതാണ്. നേരത്തെ ഉള്ള രജിസ്ട്രേഷൻ ഇല്ല, സ്പോട്ട് രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ, ഓൺലൈൻ രജിസ്ട്രേഷൻ ഒന്നുമില്ല. അപ്പോൾ രജിസ്ട്രേഷൻ ഫോം വാങ്ങിച്ചതിന് ശേഷം ആ ഫോം അവർ തന്നെ പൂരിപ്പിച്ചു കൊടുക്കുക. രജിസ്ട്രേഷൻ എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സൊന്നുമില്ല. രജിസ്ട്രേഷൻ ഫോം നമ്മൾ കൊടുക്കുന്നു, അവർ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിച്ച് തിരിച്ചു തരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഉടനെ ഇൻ്റർവ്യൂ പാസ് കൊടുക്കുകയാണ്. ഒരാൾക്ക് 3 ഇൻ്റർവ്യൂ പാസ് കൊടുക്കും. ആ 3 ഇൻ്റർവ്യൂ പാസും കൊണ്ട് ഡയറക്റ്റായിട്ട് അവർക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ സിമ്പിൾ പ്രോസസ്സ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ആറ്റിങ്ങിലുള്ള ആൾക്കാർക്കും എവിടെ നിന്ന് വേണമെങ്കിലും ഇല്ല, നമുക്ക് അങ്ങനെ റീസെക്ഷനിലുള്ള. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പ്രോഗ്രാം, നെഹ്റു യുവകേന്ദ്രം ചെയ്യുന്ന പ്രോഗ്രാം കൂടി ആറ്റിങ്ങലിലുള്ള സാധാരണയുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. HP ന്യൂസ് ആറ്റിങ്ങൽ. പേൾ പാലസ് പ്രീമിയം ലക്ഷറി 4-സ്റ്റാർ ഹോട്ടൽ ആൻഡ് ക്ലബ് ലോഞ്ച് മാമം ആറ്റിങ്ങൽ. മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്, കോൺഫറൻസ് ഹാൾ, മിനി കോൺഫറൻസ് ഹാൾ, ലക്ഷറി റൂംസ്, കാർ പാർക്കിംഗ്, റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ് ആൻഡ് ഫംഗ്ഷൻ ഏരിയ, AC റെസ്റ്റോറൻറ്, എക്സിക്യൂട്ടീവ് റൂംസ്, ബാങ്ക്വറ്റ് ഹാൾ വിച്ച് ക്യാൻ അഫോർഡ് നിയർലി 300-500 പീപ്പിൾ, സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഫോർ വെഡിംഗ്, ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ സെലിബ്രേഷൻസ് ആൻഡ് ബോർഡ് റൂംസ്. പേൾ പാലസ് പ്രീമിയം ലക്ഷറി 4-സ്റ്റാർ ഹോട്ടൽ ആൻഡ് ക്ലബ് ലോഞ്ച് മാമം ആറ്റിങ്ങൽ.